ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് പേരുടെ സ്വപ്ന സ്ഥലമാണ് ലക്ഷദ്വീപ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരാൾക്ക് ലക്ഷദ്വീപിലേക്ക് പോയിട്ട് നല്ല വൃത്തിയെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാൻ വേണ്ടി ഏകദേശം എത്ര രൂപ ചെലവരും. അതുപോലെ തന്നെ ലക്ഷദ്വീപിലേക്ക് പോകാൻ വേണ്ടിട്ട് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള പെർമിറ്റ് എടുക്കാൻ വേണ്ടിട്ട് എത്ര രൂപയാകും, അതായത് ഷിപ്പിന് എത്രയാണ് കോസ്റ്റ് വരുന്നത്, അത് പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദ്വീപിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അവിടുത്തെ ഭക്ഷണം, താമസം, ലോക്കൽ സൈറ്റ് സീനിന് വേണ്ടി വരും, അങ്ങനെ സകല കല ഡീറ്റെയിൽസിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ദയവായിട്ട് സ്കിപ്പ് ചെയ്തിട്ടാണ്. വെൽക്കം ബാക്ക് എഫ് ജോളോഗസ്, ദിസ് ഈസ് ഫബീർ വിത്ത് യു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷദ്വീപ് ഒരുപാട് പേരുടെ സ്വപ്ന സ്ഥലമാണ്. പക്ഷെ ലക്ഷദ്വീപിലേക്ക് എത്തുന്നത് നമ്മൾ മറ്റ് സ്ഥലങ്ങൾ പോകുന്ന പോലെ വളരെ ഈസി അല്ല. വിസയും പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് സ്ഥലങ്ങൾക്ക് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും. പക്ഷെ മറ്റ് സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് പോലെ ലക്ഷദ്വീപിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. അതിന് നമ്മൾ നല്ല ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. ലക്ഷദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ലക്ഷദ്വീപിലേക്ക് നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ട ഒരു സംഭവമാണ് ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള പെർമിറ്റ്. രണ്ട് തരത്തിലുള്ള പെർമിറ്റ് ആണ് ലക്ഷദ്വീപിലേക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തെ പെർമിറ്റ് വിസിറ്റ് പെർമിറ്റ്, മറ്റൊന്ന് ജോബ് പെർമിറ്റ്. വിസിറ്റ് പെർമിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 15 ദിവസത്തെ കാലാവധിയിൽ നമുക്ക് കിട്ടുന്ന ഒരു പെർമിറ്റ് ആണ് വിസിറ്റ് പെർമിറ്റ്. മറ്റത് ജോബ് പെർമിറ്റ് ആണ്, നമുക്ക് അവിടെ പോയിട്ട് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനുള്ള പെർമിറ്റ് ആണ്. ഈ പെർമിറ്റിന് വാലിഡിറ്റി എന്ന് പറയുന്നത് 5 മന്ത് ആണ്. ഇതിന് വെറും 3500 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് പെർമിറ്റ് കിട്ടും. ഈ ജോബ് പെർമിറ്റ് വെച്ചിട്ട് നമുക്ക് ലക്ഷദ്വീപിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദ്വീപിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പെർമിറ്റ് എടുക്കാൻ പറ്റും. 18 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രം ജോബ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ജോബ് പെർമിറ്റ് കിട്ടില്ല. ജോബ് പെർമിറ്റ് എടുക്കുമ്പോൾ മറ്റൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, പോലീസുകാരുടെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം നമ്മൾ ജോബിനാണല്ലോ അവിടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരുപാട് ചോദ്യങ്ങൾ, നിങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അവർ എന്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് ജോബ് പെർമിറ്റ് നമുക്ക് വേണം. നമ്മൾ എടുക്കാൻ പോകുന്നത് വിസിറ്റ് പെർമിറ്റ് ആണ്. വിസിറ്റ് പെർമിറ്റ് പറയുമ്പോൾ ഒരാൾക്ക് 6500 രൂപയാണ് ചെലവ് വരുന്നത്. വിസിറ്റ് പെർമിറ്റ് വെറും 15 ദിവസത്തെ വാലിഡിറ്റിയിൽ നമുക്ക് കിട്ടുന്ന ഒരു പെർമിറ്റ് ആണ്. പിന്നെ ഈ ഒരു വിസിറ്റ് പെർമിറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് 3 മന്ത് മുന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്തിരിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ലക്ഷദ്വീപിലേക്ക് എത്തിപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന്, നിങ്ങൾ പോകുന്നതിന്റെ ഏത് മാസമാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്, ആ മാസത്തെ ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു 3-4 മാസം മുന്നേ വേണം വിസിറ്റ് പെർമിറ്റിന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. വിസിറ്റ് പെർമിറ്റിന്റെ കോസ്റ്റ് വരുന്നത് 6500 രൂപയാണ്. ഇനി ഒരു വിസിറ്റ് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ജോബ് പെർമിറ്റ് ആണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസ് ക്ലിയറിംഗ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരുന്നില്ല. വിസിറ്റ് പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് ഒന്ന് പോലീസ് ക്ലിയറിംഗ് സർട്ടിഫിക്കറ്റ് ആണ്, പിന്നെ ഒരു ഫോട്ടോ, അത് കൂടാണ്ട് ആധാർ കാർഡ്, പിന്നെ നമ്മുടെ അയൽവാസികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 ആൾക്കാരുടെ അഡ്രസ്സ് നമ്മൾ കൊടുക്കണം. ഇതൊക്കെ കൂടാണ്ട് തിരിച്ചറിയൽ അടയാളം, അതായത് ജസ്റ്റ് കാക്കാപ്പുള്ളി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള പെർമിറ്റിന് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലക്ഷദ്വീപിലേക്ക് പോകാൻ പറ്റും. ഒന്ന് ഷിപ്പ് വഴി, മറ്റൊന്ന് ഫ്ലൈറ്റ് വഴി. ഫ്ലൈറ്റ് വഴി പോകുമ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് വരുന്ന 6000 ആണ്. നമുക്കത് വേണ്ട, കാരണം നമ്മൾ ബഡ്ജറ്റ് കുറഞ്ഞിട്ട് എങ്ങനെ ലക്ഷദ്വീപിലേക്ക് എത്താൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഷിപ്പിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. കൊച്ചി ടു കൽപ്പേനി, ലക്ഷദ്വീപിലെ കൽപ്പേനി എന്ന സ്ഥലത്തേക്ക് നമുക്ക് ഷിപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഷിപ്പിന് നമുക്ക് ഒരാൾക്ക് ചാർജ് വരുന്നത് 1500 ആണ്. വിസിറ്റ് പെർമിറ്റ് ആണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ദ്വീപിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോകുന്നത് ഷിപ്പിലാണെന്നുണ്ടെങ്കിൽ കൽപ്പേനി ദ്വീപിലേക്കാണ്. അപ്പോൾ കൽപ്പേനി ദ്വീപിൽ നിങ്ങൾ 2 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ നിന്ന് കവരത്തി ദ്വീപിലേക്ക് ഷിപ്പ് വഴി നിങ്ങൾ പോകണം. നിങ്ങൾക്ക് ലക്ഷദ്വീപിലൊക്കെ പോയിട്ട് എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് ലക്ഷദ്വീപിലുള്ളത്, അതുപോലെ എത്ര രൂപ ചെലവരുമെന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ കിട്ടുന്നതാണ്. നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ടോട്ടൽ കോസ്റ്റ്, അതായത് കേരളത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോയിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഏകദേശം എത്ര രൂപ ചെലവരും എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, നമ്മൾ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിസിറ്റ് പെർമിറ്റ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിസിറ്റ് പെർമിറ്റ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 6500 രൂപയും, ഷിപ്പിന് വരുന്നത് 1 സൈഡ് 1500 ആണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിട്ട് നമുക്ക് 3000 രൂപയും. ലോക്കൽ ഷിപ്പ്, അതായത് നമുക്ക് കൽപ്പേനിയിൽ നിന്ന് കവരത്തിലേക്ക് പോകാൻ വേണ്ടിയിരുന്ന ഷിപ്പിന് ചാർജ് വരുന്നത് 1000 രൂപ. ഇനി നിങ്ങൾക്ക് ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ, 5 ദിവസത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഒരു ദിവസം 200 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1000 രൂപയാണ് വരുന്നത്. ഇനി റൂം, ഒരു ദിവസത്തിന് 500 രൂപയാണ്.
ആണ്. ഇനി 100 രൂപ കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെഡ് സ്പേസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഒരു ദിവസത്തിന് 500 രൂപ എന്ന രീതിയിൽ 5 ദിവസത്തെ കോസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 2500 രൂപയാണ് നമുക്ക് റൂമിന് ആവശ്യം വരുന്നത്. ഇനി ഫുഡ്, ഒരു ദിവസത്തെ ഫുഡിന് വെറും 200 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫുഡ് അവിടെ നിന്ന് കഴിക്കാൻ പറ്റും. ഇനി ഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് ഫുഡൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 50 രൂപ കൊടുത്തു നമുക്ക് നല്ല അടിപൊളി ഊണൊക്കെ കഴിച്ചിട്ട് വരാം. നമ്മൾ ഫുഡ് 7 ദിവസത്തെ ഫുഡാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ 7 ദിവസത്തെ ഫുഡും നമ്മൾ 5 ദിവസത്തെ ട്രാൻസ്പോർട്ടേഷനും 5 ദിവസത്തെ താമസവും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനുള്ള ഷിപ്പിന്റെ കോസ്റ്റും നമ്മുടെ പെർമിറ്റ് എല്ലാം അടക്കം നമുക്ക് 15,400 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് നല്ല രീതിയിൽ അവിടെ പോയിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാൻ പറ്റും. ഇനി നിങ്ങൾ ആളുകളൊക്കെ കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് റൂം റെന്റും അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ കുറയ്ക്കാൻ പറ്റും. ഇനി നിങ്ങൾ ജോബ് വിസിറ്റ് ആണ് അടുത്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ 3,000 രൂപയും ഇവിടെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് നമ്മുടേതായ ബഡ്ജറ്റിൽ ഏകദേശം ഒരു 10,000 to 15,000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർ പേഴ്സണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലക്ഷദ്വീപിൽ പോയി വരാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ലക്ഷദ്വീപിൽ നിങ്ങൾക്ക് പോയിട്ട് വരാനുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാം. ഇനി ഇൻ കേസ് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ എന്തിട്ടുണ്ട് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എനി ടൈം നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. മറ്റൊരു കിടിലും വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരെല്ലാവർക്കും ബൈ.